ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മല്ലു പി സി ഗെയിമർ. നമ്മൾ ഇന്നൊരു ഓഷ്യൻ വേൾഡ് ഈഡൻ ക്രാഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഗെയിമിൻ്റെ പ്രൊലോഗാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ അതിൻ്റെ എന്താണ് ട്യൂട്ടോറിയൽ ഓഫ് ചെയ്തിട്ടിരിക്കുവാണ്, നമുക്ക് നോക്കാം. സർവൈവൽ ഗെയിമാണ്, സാധാരണ സർവൈവൽ ഗെയിം പോലെയാണോ അതോ വേറെ എന്തെങ്കിലും ഓൺ ചെയ്യാമല്ലേ? ഇൻ കേസ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് വിട്ടുപോയാലോ? വെറൈറ്റി ആണോ നമുക്കറിയത്തില്ല. നോ വേൾഡ് ഫൗണ്ട്. അപ്പോൾ പുതിയ വേൾഡ് ഉണ്ടാക്കണം. വേൾഡ് ഗെയിം, വേൾഡ് നെയിം ചുമ്മാ എം ബി ജി എന്നൊക്കെ കിടക്കട്ടെ. ഓഷ്യൻ വേൾഡോ? ഇത് മാറ്റിയെടുക്കാം അല്ലേ? ഓക്കെ. ഓ, അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള പ്ലാനറ്റുകളാണ് കേട്ടോ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ളത്. ലോ ഗ്രാവിറ്റി, മോസ്റ്റ്ലി ഗ്യാസ് പ്ലാനറ്റ്. ഓക്കെ, നമുക്കപ്പോൾ ഓഷ്യൻ വേൾഡ് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ 90% വെള്ളമാണ്, എർത്ത് പോലെയാണല്ലോ. അപ്പോൾ ഓക്കെ, 2142 ആണ് ഇവർ ഇയറായിട്ട് പറയുന്നത്. നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് വേൾഡ് കേട്ടോ. ദേർ ആർ സം മെറ്റീരിയൽസ് ഇൻ യർ സ്പേസ് ഷിപ്സ് ഇൻവെൻറ്ററി, ട്രാൻസ്ഫർ ദം ടു യുവർ ഓൺ ഇൻവെൻറ്ററി വിച്ച് ക്യാൻ ബി അക്സസ്ഡ് വിത്ത് ടാബ്. ഇതാണോ സ്പേസ് ഷിപ്പ്? എൻ്റെ അമ്മേ, ഗ്രാഫിക്സ് ഒന്നും വലിയ ഗ്രാഫിക്സ് ഒന്നും ഇല്ലാത്തൊരു ഗെയിമാണ് കേട്ടോ. ഗ്രാഫിക്സ് ഒരു ബിലോ ആവറേജ് ഗ്രാഫിക്സാണ്, കുഴപ്പമില്ല. യൂസ് സ്പേസ് ഷിപ്പ്. ഓ, എനർജി ഇല്ല സ്പേസ് ഷിപ്പിന്. ഓക്കെ, സ്പേസ് ഷിപ്പ് ഇൻവെൻറ്ററി തുറന്ന് നമുക്ക് സാധനങ്ങൾ നമുക്ക് നമ്മുടെ ഇൻവെൻറ്ററിയിലേക്ക് മാറ്റാം. അയൺ ഉണ്ട്, സിമൻ്റ് ഉണ്ട്, ഫുഡുണ്ട്, ഓക്സിജൻ ക്യാപ്സൂളുണ്ട്. ഓക്കെ, മാറ്റിയല്ലോ നമ്മൾ ഇൻവെൻറ്ററിയിലോട്ട്. കണ്ണൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഇതുപോലാണല്ലോ, 500 കിട്ടി. സാധനം കോപ്പർ ഓർ, നമ്മുടെ എന്താണ് നോമാൻ സ്കൈ പോലെയാണ്. നമുക്ക് കണ്ണൊക്കെ വെച്ച് തീരുന്നു. ക്യാൻ മൈൻ റോക്സ് എവിടെ വേർ ഡയറക്ട്ലി ഫ്രം ദ ഗ്രൗണ്ട്. Mine some rocks block with your multi tool. Okay. ഓ, രണ്ട് റോ. ഓ, നമ്മൾ ഇത് മൈൻ ചെയ്യുമ്പോൾ താഴെന്നുണ്ടോ കേട്ടോ, അത് നൈസാ. ഫസ്റ്റ് ബേസ് ബിൽഡിംഗ് എ ലിവിംഗ് കമ്പാർട്ട്മെന്റ്. ഫസ്റ്റ് യു വിൽ നീഡ് ടു എസ്റ്റാബ്ലിഷ് എ ബേസ്. ലിവിംഗ് കമ്പാർട്ട്മെന്റ്സ് ആർ സോ ദെൻ വിൽ റീഫിൽ ആൻഡ് വേർ യു ക്യാൻ പ്ലേസ് സം ഇക്വിപ്മെന്റ്. ഓക്കെ, ലോ ഓക്സിജൻ വാർണിംഗ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബിൽഡ് ചെയ്യണം. ഇതിനകത്ത് കയറിയാലോ നമുക്ക്. ഇതിനകത്ത് കയറിയാലോ ഓക്സിജൻ റീഫില്ലാത്തോളൂ നമ്മുടെ. ഓ, ഇടക്കിടക്ക് ഇതിനകത്ത് വന്ന് കയറണം. വർക്ക് ബെഞ്ച് വെക്കണം. റൊട്ടേറ്റ് ചെയ്യാല്ലേ? ഞാൻ അതാ വിചാരിച്ചത്, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇലക്ട്രിക് പാനലാണ് നെക്സ്റ്റ് ഉണ്ടാക്കാനുള്ളത്. സിമെന്റും കേബിളും വേണം. ഇതാണോ സിമെന്റ്? ക്വാർട്സ് ആണ്. നമുക്കപ്പോൾ നമ്മുടെ ഈ ബേസ് വിട്ട് അധികം ദൂരെ നമുക്ക് പോകാൻ പറ്റത്തില്ല കേട്ടോ. ഓക്സിജൻ്റെ ലെവൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും. സ്മൂത്താണ് സംഭവം, ആർക്കും കളിക്കാത്. അങ്ങനൊരു ഗുണമുണ്ട്, ഗ്രാഫിക്സ് കുറവായതുകൊണ്ട്. ഇപ്പോൾ ഞാനെന്തൊരു സ്ക്വയർ ഷേപ്പിലൊരു ബോക്സ് ഉണ്ടായിരുന്നല്ലോ. എന്താ സാധനം? ഓ, അത് മൈൻ ചെയ്യണമെങ്കിൽ വലിയ പവർഫുൾ ടൂൾ വേണം. സിമെന്റിന് എന്താ വേണ്ടത്? റോക്കാണ് വേണ്ടല്ലേ. 3 റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സിമെന്റ് ഉണ്ടാക്കാം.
ആ റോക്ക് കാണുന്നില്ലല്ലോ. ഞാൻ വലിയ സംഭവമാണോ റോക്കിന്? ഓക്സിജൻ നിറച്ചിട്ട് പോവാല്ലോ. ഡിഫോർമേഷൻ ഉണ്ട്, അത് നല്ലൊരു സംഭവമാണ്. ലാർജ് റോക്ക്. ഓക്കെ, റോക്ക് കിട്ടി. ബാറ്ററി തീർന്നു. കൂടിയാലൊക്കെ നമ്മുടെ എനർജിയാണ്, ബാറ്ററിയല്ല. ഞാൻ ബാറ്ററി ആണ് വിചാരിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, നമുക്ക് സിമൻ്റ് ഉണ്ടാക്കാം. മൂന്നെണ്ണം മതി തോന്നുന്നു, മറ്റേ ഇലക്ട്രിക് പാനൽ ഉണ്ടാക്കാനായിട്ട്. കേബിളോ? കേബിള് വേണം നമുക്ക്. അപ്പോൾ കേബിൾ എവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റും? കോപ്പർ ഇങ്കോട്ട് വേണം. നമുക്ക് കോപ്പർ ഇങ്കോട്ട് എടുക്കാൻ പോവാം. അയണോർ, അയണോർ, കൊബാൾട്ട്. കാണാം, കോപ്പർ കണ്ടാണ്. സൾഫറാണ് കേട്ടെ, ഗുഹയ്ക്കകത്ത് അർത്ഥം. എന്തെങ്കിലും ആവശ്യം വേണ്ടി വരുമായിരിക്കും. ഇത് ടെറൈൻ ഡിഫർമേഷൻ നൈസാണ് ഇതല്ലേ. ബേസിനകത്ത് കയറി പോണം. ഓക്സിജൻ കുറഞ്ഞു. കോപ്പർ ഇങ്കോട്ട്, കോപ്പർ ഇങ്കോട്ട്. വളരെ സിമ്പിളാണ് സംഭവം. ഈ സൈഡിലോട്ട് ഒന്ന് പോയി നോക്കാം. എവിടാണ് കൊടുക്കുന്ന സാധനം? ഓ, ഓക്സിജൻ തീരാറെ. തിരിച്ചോട്ടെ, തിരിച്ചോട്ടെ, തിരിച്ചോട്ടെ. ഏരിയ വിട്ടു പോകാൻ പറ്റത്തില്ല, നമ്മൾ ലെവലപ്പ് ആവുന്നതോളം വരെ. ഓടിക്കാറാ. ഫുഡ് കഴിക്കുന്ന എങ്ങനെയാ?
കേബിൾ ഉണ്ടാക്കാൻ പോകുന്നതിന് അതാണ്. വലിയ മാപ്പാട്ടോ, നൈസ് മാപ്പാണ്. ബിൽഡ് മെനു ഉണ്ട്. എങ്ങനെ കൺസ്യൂം ചെയ്യുന്നത്? ഓക്കെ, ഞെക്കിയാൽ മതി അപ്പം സെറ്റാവും. എന്നാലും കോപ്പർ കിട്ടിയില്ലല്ലോ നമുക്ക്. ഇവിടെ തന്നെ പോയി നോക്കാം. മുകളിലെന്തോ ഒരു ഗുഹ പോലെ ഉണ്ട്, നോക്കട്ടെ. എന്താ സെറ്റപ്പ് ഒന്നും. ഓക്സിജൻ പകുതിയായിട്ടുണ്ട്. തിരിച്ചു പോകണം, തിരിച്ചു പോകണം, തിരിച്ചു പോകണം. സാധനം കിട്ടിയില്ല. അവിടം വരെ എത്തുമോ? ഓക്സിജൻ കഴിയാറായി മക്കളെ. നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് നമുക്ക് കടക്കാൻ പറ്റില്ല. കോപ്പറോട് അടുത്ത് എവിടെയെങ്കിലും കാണുന്നതാണ്. എത്തത്തില്ലെന്ന് തോന്നുന്നുണ്ട്. കുടിക്കാറടാ. ഓ, രക്ഷപ്പെട്ടു. കോപ്പർ ഓറ് വെച്ചല്ലോ കോപ്പർ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ പറ്റുമോ അതാണ് ഞാൻ നോക്കണ്ടത്. നോക്കിയായിരുന്നു, പക്ഷെ അത് കണ്ടില്ലായിരുന്നു നേരത്തെ. ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ആ കോപ്പർ ഇങ്ങോട്ട് നമുക്കിവിടെ ഉണ്ടാക്കാമല്ലോ. ശേ, സെറ്റായെന്ന് തോന്നുന്നല്ലേ. നോക്കാം, രണ്ടെണ്ണം അല്ലായിരുന്നു വേണ്ട നമുക്ക്. യെസ്, നമ്മളങ്ങനെ പാനൽ വെച്ചു. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ന്യൂ ക്രാഫ്റ്റ് റെസിപ്പി ഓക്സിജൻ എക്സ്റ്റൻഡ് യുവർ ബേസ് ബൈ പ്ലേസിങ് അതർ ലിവിങ് കമ്പാർട്ട്മെൻറ്റ് സൈഡ് ബൈ സൈഡ്. ഓക്കെ, ഒരു ഓക്സിജൻ ക്യാപ്സ്യൂൾ ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്. ഗിയർ ക്രാഫ്റ്റിംഗ് നമ്മൾ ക്യാൻ ബി യൂസ്ഡ് ഫോർ ടു ക്രാഫ്റ്റ് സം അഡ്വാൻസ്ഡ് പാർട്സ് ഓർ മെഷീൻസ്. അയൺ റോഡ് വേണം. അയൺ റോഡ് ഉണ്ടല്ലോ നമുക്ക്. അയൺ ഇൻഗോട്ട് ഉണ്ടെങ്കിൽ അയൺ റോഡ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. സിമ്പിളാണ് ക്രാഫ്റ്റിംഗ് ഒക്കെ. ഗിയർ ഒന്ന് ഉണ്ടാക്കി. സാധനം ഗ്ലാസ് പാനൽ. ഓക്കെ, അപ്പം നമുക്ക് ഇതിനപ്പുറത്തോട്ട് വേറെ ലിവിങ് ക്വാർട്ടേഴ്സ് വെക്കാമെന്നാണ് അവർ പറയുന്നത്. ഒരെണ്ണം മാത്രമല്ല, ഫസ്റ്റ് ബേസ് കംപ്ലീറ്റ് ആയി. യൂസ് ദ ബിൽഡ് മെനു ടു പ്ലേസ് എ പ്ലാന്റ് ഗ്രോവർ ഇൻ യുവർ ബേസ്. സസ്റ്റൈനബിലിറ്റി പ്ലാന്റ് ഗ്രോവർ ഉണ്ടാക്കണോണ്ട്. ഒരു ബേസും കൂടെ നമുക്ക് ഇപ്പുറത്തോട്ട് വെക്കാം. സിമെന്റ് വേണം, കൂടുതൽ സിമെന്റ് വേണം. ഓക്കെ,
ഓക്കേ, സിമെൻറ്റ് സെറ്റ് ഒരു മടിയോടും കൂടെ നമുക്ക് ഇപ്പുറത്തോട്ട് വെക്കാം. ഇതിനകത്ത് എന്ത് വെക്കാനാണ് പറഞ്ഞത്? പ്ലാന്റ് ഗ്രോവർ ബിൽഡ് മെനു വെച്ചിട്ട് വേണം. എവിടെ പ്ലാന്റ് ഗ്രോവർ? ആ ഇതാണ് സാധനം. ഒരു റോക്കും കൂടെ വേണം, അത് നമുക്ക് സെറ്റാക്കാം. റോക്ക് ഉണ്ടാക്കാൻ ഇവിടെ ഒരു പാടില്ല. ഓക്കെ, പ്ലാന്റ് ഗ്രോവർ വെക്കാം. ഇതാണ് നമ്മൾ പ്ലാന്റ്സ് ഒക്കെ വളർത്തിയെടുക്കുന്നത്. ഇത് ചെടികൾ ഉണ്ടാക്കുന്നുണ്ടല്ലേ ഈ സാധനം. യു ഗാദർ റിസോഴ്സസ് അതിൻ്റെ ലാർജ് അയൺ ഡെപ്പോസിറ്റ് ഇൻ പ്ലേസ് ആ മൈനർ നിയർ ഇറ്റ്. ഓക്കെ, അയൺ ഡെപ്പോസിറ്റിൻ്റെ അടുത്ത് പോയിട്ട് മൈനർ വെക്കണം അടുത്ത പണി. ഇവിടെ എവിടെയോ ഞാനൊരു അയൺ ഡെപ്പോസിറ്റ് കണ്ടായിരുന്നു. ഇതാണ് ഓക്കെ, നമുക്കൊരു മൈനറിനെ നോക്കാം. അയൺ പ്ലേറ്റ് മൂന്നെണ്ണം കൂടെ വേണം അല്ലേ? അവിടെ പോയി ഉണ്ടാക്കിയിട്ട് വരണം അയൺ പ്ലേറ്റ്. അയൺ പ്ലേറ്റ്, അയൺ ഇൻഗോട്ട് വേണം. അയൺ പ്ലേറ്റ് ഉണ്ടാക്കണമെങ്കിൽ അയൺ ഇൻഗോട്ട് വേണം. ഒരു അയൺ പ്ലേറ്റും കൂടെ നമുക്ക് വേണം. മൂന്ന് അയൺ പ്ലേറ്റ് ആയില്ലേ? ഓക്കെ, നമുക്കിപ്പോൾ പോയൊരു മൈനറിനെ കൊണ്ടാണ് നോക്കാം. അയൺ മൈനിൻ്റെ അവിടെ അപ്പം നമുക്ക് അവിടെ നിന്ന് അയൺ മൈൻ ചെയ്തെടുക്കാൻ പറ്റും. വലിയൊരു പ്ലാനറ്റാണ്, ഇതിനകത്ത് എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണമെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ഒരു നമ്മുടെ സാറ്റിസ്ഫാക്ടറി ഒക്കെ പോലത്തെ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഗെയിമാണെന്ന് തോന്നുന്നു. എൻ്റെ മേളിൽ കൊണ്ടുപോകണം അതോ എൻ്റെ മേളിൽ വെക്കണം കേട്ടോ. മൈൻ ചെയ്തുകൊണ്ടിരിക്കുക, അതുകൊണ്ടോ അത് ഓട്ടോമേറ്റഡ് ആണ് സംഭവം, നമ്മൾ ചെയ്യണ്ട. അസംബ്ലിങ് ബെഞ്ചിറ്റ് അലോ യു ടു ക്രാഫ്റ്റ് അഡ്വാൻസ്ഡ് പാർട്സ് മെഷീൻസ് ആൻഡ് ഐറ്റംസ്. ഓക്കെ, അസംബ്ലിങ് ബെഞ്ച് ഉണ്ടാക്കാം നമുക്ക്. ഇത് പുറത്ത് വെക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു അല്ലേ, ഇൻസൈഡ് വെക്കണം. ഇതിന് അയൺ പ്ലേറ്റ് വേണം. ഓക്കെ, നമുക്ക് അയൺ പ്ലേറ്റ് ഉണ്ടാക്കാം. അയൺ ഓർ വേണം മോനെ. അതല്ല അയൺ തോന്നുന്നു, നമുക്ക് അപ്പുറത്തോണ്ട് വെക്കാം. നമ്മൾ അസംബ്ലിങ് ബെഞ്ച് കൊണ്ടുവച്ചു. ഓ, നമുക്ക് ഓക്സിജൻ ഉണ്ടാക്കാം അല്ലേ.
ഹൈ കപ്പാസിറ്റി ഓക്സിജൻ ടാങ്ക് ഉണ്ടാക്കാം, ബാറ്ററി കൂടിയ ബാറ്ററി നമുക്ക് ഉണ്ടാക്കാം, നൈസാണ്. കണ്ടെയ്നർ ഉണ്ടാക്കാം. ബാറ്ററി ഓക്സിജൻ ടാങ്ക് ഉണ്ടാക്കണമെങ്കിൽ എന്താ നമുക്ക് വേണ്ടേ? വലിയ ഓക്സിജൻ ടാങ്കിന് ഫിൽട്ടർ എന്ന് പറയുന്ന സാധനമാണ്, ഫിൽട്ടർ ആൻഡ് പ്ലേറ്റ്. അപ്പോൾ ഇതെല്ലാം തമ്മിൽ തമ്മിൽ കണക്റ്റാണ്. ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ ചെറിയ ഒരു മെയിൻ സാധനം വേണം. ഭക്ഷണം എനിക്ക് തോന്നുന്നു ഇതിൽ നിന്നായിരിക്കും മിക്കവാറും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഗെയ്സ് നമ്മുടെ ഗെയിം. ഇതിനകത്ത് കോപ്പുണ്ട്, ഒറ്റയ്ക്ക് കളിക്കാൻ നിങ്ങളുടെ ഇഷ്ടമാണ്. ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ രസമായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടാൽ എല്ലാവർക്കും തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു പോർഷൻ കൂടുതൽ കളിക്കണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കളിക്കാം. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം ഗെയ്സ്. ടേക്ക് കെയർ, ഹാവ് എ ഗുഡ് ഡേ.